ഫ്രണ്ട്സ് ഹെയർ ഫോൾ ഉണ്ടോ? എന്ത് ചെയ്താലും ഹെയർ ഫോൾ കൺട്രോൾ ആവുന്നില്ലേ? ഒട്ടൊരു ദിവസം കൊണ്ട് ഹെയർ ഫോൾ കൺട്രോൾ ആവുന്ന ഒരു പാക്കാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എങ്ങനെ ഒരു പാക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഉള്ളവർക്ക് പെട്ടെന്ന് ഹെയർ ഫോൾ കൺട്രോൾ ആവണം, തിക്കായിട്ട് ഹെയർ ബ്ലാക്ക് ആയിട്ട് ഗ്രോത്ത് ആവാൻ, നമ്മൾ വീക്ക്ലി ഒരു തവണ ഈ ഒരു പാക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് വേപ്പില, കറിവേപ്പിലാണ് എടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത് കോറിയണ്ടർ ലീവ്സ് ആണ്. കോറിയണ്ടർ ലീവ്സ് എടുത്തിട്ടുണ്ട് ഇവിടെ. ഞാനിവിടെ 100 ഗ്രാമിൻ്റെ അത്ര കോറിയണ്ടർ ലീവ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ ഹെയർ അനുസരിച്ചിട്ട് എടുക്കാം. ഇനി എടുത്തിട്ടുള്ളത് നമ്മൾ തൈരാണ്, കട്ടി തൈരാണ് എടുക്കുന്നത് ഈ ഒരു ഹെയർ പാക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു മല്ലിച്ചപ്പും അതുപോലെ തന്നെ നമ്മൾ ആ ഒരു കറിവേപ്പിലും ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, ഇത് കൂടുതലായിട്ട് വില്ലേജിലൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു പാക്കാണ് ഇത്. നമ്മൾ ഹെയർ പെട്ടെന്ന് ഹെയർ ഫോൾ കൺട്രോൾ ആവണം, ഹെയർ ബ്ലാക്ക് ആയിട്ട് തിക്കായിട്ട് ഗ്രോത്ത് ആവണമൊക്കെ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ യൂസ് ചെയ്യുന്ന ഒരു പാക്കാണ്. ഇപ്പം നമുക്കിതൊരു പേസ്റ്റായി കിട്ടിയിട്ടുണ്ടോ? നല്ലോണം പേസ്റ്റ് ആവണം, ഇതൊക്കെ ഈ ഒരു കൺസിസ്റ്റൻസിൽ കിട്ടിയാൽ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് 2 ടേബിൾ സ്പൂൺ കട്ടി തൈരാണ്. അപ്പോൾ കൂടുതലായിട്ട് ഹെയർ ഫോളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ആഫ്റ്റർ ഡെലിവറി ആയിട്ട് നമ്മൾ ഈ ഹോർമോണൽ ഇംബാലൻസ് ആയിട്ട് നമ്മൾ ഈ ഒരു ഹെയറൊക്കെ ഫോളോ ആവുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു പാക്ക് റെഗുലറായിട്ട് ഇല്ലെങ്കിൽ വീക്കിലി 3 ടൈംസ് എങ്കിലും യൂസ് ചെയ്യാൻ നോക്കാം. പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ സമയം ഉണ്ടാവില്ല ഈ ഒരു പാക്കെല്ലാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു നമ്മൾ കറിവേപ്പിലും അതുപോലെ തന്നെ ഈ മല്ലിച്ചപ്പ് അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എത്രയാണ് ആവശ്യമുള്ളത് അത്ര എടുത്തിട്ട് നമുക്ക് ഈ ഒരു പാക്ക് പ്രിപ്പയർ ചെയ്തിട്ട് ഹെഡിലേക്ക് അപ്ലൈ ചെയ്യാം. ഈ മല്ലിച്ചപ്പ് നമ്മൾ ഹെയർ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മൾ സ്കാൽപ്പിലുള്ള ഡ്രൈനെസ് റിമൂവ് ആക്കും. അതുപോലെ തന്നെ സ്കാൽപ്പ് എപ്പോഴും മോയ്സ്ചറൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത്. നമ്മൾ ഡാൻഡ്രഫൊക്കെ ഒട്ടൊരു ദിവസം കൊണ്ട് നമ്മൾ ഡാൻഡ്രഫൊക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് മല്ലിച്ചപ്പ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഞാൻ ഇവിടെ തൈരിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കട്ടി ഇവർ തൈര് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്നാണ് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഒന്ന് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലിട്ടിട്ടുള്ള തൈര് വരെ നമ്മൾ ഹെയർ സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആക്കണം. അതായത് ഒരു നമ്മൾ ഹെയറിനെ നല്ലോണം കണ്ടീഷണർ ആക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അതല്ലാതെ ഇത് നമ്മൾ ഹെയറിലെ ഡാൻഡ്രഫ് പെട്ടെന്ന് റിമൂവ് ആക്കണം, തൈരും നല്ല ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇത് നല്ലോണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഫ്രണ്ട്സ്, ഈ ഒരു പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കൊണ്ടും നമ്മൾ ഡാൻഡ്രഫ് റിമൂവ് ആവും, അതുപോലെ തന്നെ നമ്മളെ സ്കാൾഫ് ഇച്ചിങ് ഒക്കെ കുറയും, നമ്മൾ ഹെയർ റീഗ്രോത്ത് ആവാനും ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു പാക്ക്. എങ്ങനെയാണ് നമ്മൾ ഹെഡിലേക്ക് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്ന മുമ്പായിട്ട് നമ്മൾ ഹെയർ നന്നായിട്ട് വാഷ് ചെയ്തിട്ടിരിക്കണം. ഒട്ടും എണ്ണേൻ്റെ പശ ഇരിക്കാൻ പാടില്ല. അപ്പോൾ ഇത് വാഷ് ചെയ്ത ശേഷം, കുറച്ച് ഡ്രൈ ആയ ശേഷം വേണം ഈ ഒരു പാക്ക് നമ്മൾ നന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു 45 to 1 hours വരെ നമ്മൾ ഹെഡിലേക്ക് റെസ്റ്റ് ആവാണ് വിടണം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത ശേഷം ആ ഹെഡിലേക്ക് കവർ കെട്ടിയാൽ നമ്മൾ ഈ ഒരു പാക്ക് നന്നായിട്ട് നമ്മൾ ഹെഡിലേക്ക് ഒബ്സർവ് ആവും. ഇതിൽ നമ്മൾ ഹെഡിൽ ബ്ലഡ് സർക്കുലേഷൻ ആവാൻ ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ നമ്മൾ ഈ ഒരു പാക്ക് വീക്കിലി 2 ടൈംസ് ഫോളോ ചെയ്തുകൊണ്ട് വന്നാൽ നമ്മൾ ഹെയർ ഗ്രോത്ത് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.